ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിലേക്ക് വിനോദ സഞ്ചാരികളുടെ ഒഴുക്ക് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെയാണ് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയത് ജൈവ വൈവിധ്യങ്ങളുടെ കേന്ദ്രവും ചരിത്ര സ്മാരകങ്ങളുടെ സംഗമ ഭൂമിയുമാണ് മാടായിപ്പാറ മാടായിക്കോട്ടയും ജൂതക്കുളവും വടുകുന്ന തടാകവും മാടായിക്കാവും വടുകുന്ന ശിവക്ഷേത്രവുമെല്ലാം സഞ്ചാരികളെ ആകർഷിക്കുന്നു വിദേശത്തു നിന്നും ദേശാടനക്കിളികൾ മാടായിപ്പാറയിൽ വിരുന്നെത്താറുണ്ട് ഓണക്കാലത്ത് പാറയിൽ വിരിയുന്ന കാക്കപ്പൂവും ചൂതും പാറനീലിയും ആകാശനീലിയും ഏറെ ആകർഷകമാണ് ഇത്തവണ മാടായിപ്പാറയിൽ പൂക്കൾ കുറവാണ് ലോക്ക്ഡൌൺ പിൻവലിച്ചതോടെ മാടായിപ്പാറയിൽ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു കുടുംബസമേതം ആളുകൾ മാടായിപ്പാറയിൽ എത്തുന്നുണ്ട് 350 ഏക്കറിലധികം വിസ്തൃതിയുണ്ട് മാടായിപ്പാറക്ക് ചിറക്കൽ ദേവസ്വത്തിന്റെ കീഴിലാണ് മാടായിപ്പാറ ഒരു ടൂറിസം കേന്ദ്രത്തിനേക്കാൾ ഉപരി ഒരു പരിസ്ഥിതി കേന്ദ്രം കൂടിയാണ് ഇവിടം മാടായിപ്പാറയിലെത്തുന്ന ചിലർ പാറയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും പാറയുടെ മുകളിലൂടെ വാഹനങ്ങൾ കയറ്റിയിറക്കുന്നതും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് മാടായിപ്പാറയിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ മാടായി ഗ്രാമപഞ്ചായത്ത് ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡിനൊരു വശവും വാംലൈറ്റ് സ്ഥാപിക്കാനും CCTV ക്യാമറകൾ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് പ്രദേശത്തെ പരിസ്ഥിതി പ്രവർത്തകരോടും ബന്ധപ്പെട്ട അധികാരികളോടും ചർച്ച ചെയ്ത് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ് കായിക്കാരൻ പറഞ്ഞു ഈ പ്രകൃതിയുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഇവിടുത്തെ ടൂറിസ്റ്റുകൾ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ സൗഹൃദ അന്തരീക്ഷത്തോടുകൂടി ഈ പാറയെ നമുക്ക് നിലനിർത്താൻ പറ്റും അവിടെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ ഏത് കാര്യമായാലും അത് ജനസൗഹൃദമായിരിക്കണം അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യമായിരിക്കണം പ്രകൃതി സൗഹൃദമായിരിക്കണം ആ രണ്ടും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസമാണ് നമുക്കൊക്കെ ആവശ്യം മാടായിപ്പാറയിലെത്തുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നും യാതൊരുവിധ ജനക്കൂട്ടവും പാടില്ലെന്നും അധികൃതർ മുന്നറിയിപ്പും നൽകുന്നുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി